Vale, es fa. എന്തായി ആ സമയത്ത് പറയാം കയറി വരൂ ഇരിക്കൂ എന്താ പ്രത്യേകിച്ച് റോയും സുജിത്തും ബിനുവും കബീറും ഒക്കെ വീട്ടിൽ പോയിരിക്ക താക്കോല് റോയുടെ കയ്യിലായി പോയി ആരാ അവിടെ എന്റെ ഒരു കൂട്ടുകാരനാ ഞാൻ എന്റെ വീട്ടിൽ പോകാന്ന് വെച്ച് ബസ്സിൽ കയറിയതാ ഇവിടെത്തിയപ്പോ ബ്രേക്ക് ഡൗൺ ആയി അപ്പോഴാണ് താൻ ഇവിടെ ആണല്ലോ എന്ന് ഓർത്തത് ഇനിയിപ്പോ രാത്രിയായി ഇന്നിവിടെ തനിക്ക് വിരോധമില്ലെങ്കിൽ ഏയ് വിരോധോ അതിനെന്താ നമുക്ക് ഇവിടെ കൂടാം എന്നാ ആദ്യം എനിക്കൊന്ന് കുടിക്കണം ആവാലോ വന്നോളൂ കുട്ടിയേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ആടി ആയാലും നമുക്ക് മൂടി കുടിച്ചാൽ മതി അതുപോലല്ലോ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ സുഹൃതക്ഷയം സുഹൃതക്ഷയം എന്താ ചാച്ചിയ ഞാൻ കിടക്കാൻ പോവ എന്താ വേദന സൂക്ഷിച്ച് ഏതായാലും നന്നായിട്ടൊന്ന് കുളിച്ചു എന്തൊരു തണുപ്പ വെള്ളത്തിന് ഈയിടെയായി തീരെ വയ്യ നേരത്തെ കിടക്കും ഉറക്കം നല്ലോണം വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ ഓപ്പോള എന്റെ കൂട്ടുകാരൻ രഞ്ജിത്ത് ഓപ്പോൾ എന്താ പറയുന്നേ എല്ലാരും കഴിച്ചതിന് ശേഷം വന്നോണ്ട് കൂട്ടാനൊന്നും ഇല്ലല്ലോ എന്ന് ഓ ഇതൊക്കെ തന്നെ ധാരാളം കഴിക്കും Thank you.
സമയം 4 ആയി ഇപ്പോ ഇറങ്ങിയ ഫസ്റ്റ് ബസ്സിന് വീട്ടിലെത്താം ഒന്ന് എണീറ്റേ ആ റോഡ് വരെ ഒന്നിന്റെ കൂടെ വാ ഇനി തുടങ്ങാതെ എണീറ്റ് വാ എന്തൊരു തണുപ്പ് നല്ല മഞ്ഞുണ്ട് ഇവിടെ ഒരുപാട് പട്ടികളുണ്ടല്ലേ അത് സാരമല്ല ഏജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിലാ പ്രശ്നം ഒരു മിനിറ്റ് നമ്മൾ ഒരു സിഗരറ്റ് എടുക്കട്ടെ നമ്പൂരി എന്താ അന്നത്തെ പ്രശ്നത്തിന് ശേഷം കോളേജ് വരാത്തത് അവളെ ഞങ്ങൾ ഒതുക്കി ഇപ്പൊ അവൾ റോയിൽ കൈന അവളോട് പോകാൻ പറ എന്താ ബാലകൃഷ്ണ ഇത് ഒരു പട്ടി ചാടി വന്നാലുടനെ ഇങ്ങനെ നിന്ന് മോങ്ങണോ എന്തോന്നിത് ഇങ്ങനെ ആയാൽ എങ്ങനെ 10-20 വയസ്സായില്ലടോ ഇതിങ്ങനെ ബലമായിട്ട് പിടിച്ച് ഇതുപോലെ എന്തെങ്കിലും വന്നാ പുറന്തല നോക്കി ആഞ്ഞൊരു വീശ് പട്ടിയല്ല ആന വന്നാലും അവിടെ വീണ് ചാവണം അത്ര തന്നെ വാടോ ഇതിങ്ങനെ ബലമായിട്ട് പിടിച്ചേ ഇതുപോലെ എന്തെങ്കിലും വന്നാൽ പുറന്തല നോക്കി ആഞ്ഞൊരു വീശ് പട്ടിയല്ല ആന വന്നാലും അവിടെ പിണിച്ചാവും അവനെ നോക്കി ആഞ്ഞൊരു വീശ് ആഞ്ഞൊരു വീശ് ആഞ്ഞൊരു വീശ് പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായി ഈ കോടതി കണ്ടെത്തുന്നു. പ്രതി പെട്ടെന്നുള്ള വികാരാധിക്യത്താൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണെന്നും കൊല ചെയ്യണം എന്നുള്ള ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നില്ല എന്നുമുള്ള വസ്തുതകൾ കണക്കിലെടുത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമം 304 ഉപവകുപ്പ് പ്രകാരം പ്രതിയെ 5 കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. ഈശ്വര.